ഓ ഉമ്മമാരെ, മാന്യ സുഹൃത്തുക്കളെ, പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ തീരുമാനിക്കൂ, മിനിമം വിശുദ്ധ റമദാനിൽ 3 10-കളിലായി 3 തവണ ഞാൻ ഖുർആൻ ഓതി തീർക്കുമെന്ന് പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ജുമഅത്ത് പള്ളിയിൽ വിനീതൻ പ്രസംഗിച്ചു, ക്ലാസ് എടുത്തു. സദസ്സങ്ങ് പിരിയുമ്പോ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ സേവനം ചെയ്യുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ വന്ന് കൈപിടിച്ചു, ഉസ്താദെ പടച്ച റബ്ബ് കബൂൽ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യണം. എന്തിനാണെന്നറിയുമോ? വർഷത്തെ വിശുദ്ധ റമളാനിൽ 8 പ്രാവശ്യം ഞാൻ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. ഏതെങ്കിലും 100 കഴിഞ്ഞു പോയ മഹാന്റെ ഹിസ്റ്ററിയല്ല, താബിഈങ്ങളിൽപ്പെട്ട മഹത്വവിന്റെ ചരിത്രമല്ല, സഹാബാ കിറാമിന്റെ താരീഖല്ല, സമകാലികനായി നമ്മോടൊപ്പം ഇന്നും ജീവിച്ചിരിപ്പുള്ള ഒരു സഹോദരൻ പങ്കുവെക്കുകയാണ് അനുഭവം. അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് ആ കർമ്മം കബൂൾ ചെയ്യട്ടെ. നമുക്കും ഖുർആൻ ഖത്മുകൾ തീർക്കാൻ റബ്ബ് അവസരം തരട്ടെ. 5 ഖുർആനിലെ അധ്യായങ്ങൾ പാരായണം ചെയ്യാത്ത ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല. ഉമ്മമാരെ, ആരാണ് നമ്മോട് വിശദീകരിക്കുന്നത്? ബീവി ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹ മഹദിയാണ്. അതിൽ ഒന്നാമത്തെ സൂറത്ത് സൂറത്തു യാസീൻ. 4 മിനിറ്റ് പോലെ ഒരു യാസീൻ സൂറത്ത് ഓതി തീർക്കാൻ കിട്ടുന്ന നേട്ടമെന്താ? അവസാനം മരണവേളയിൽ അതാ സ്വർഗത്തിലെ ശീതള പാനീയം കുടിച്ച് സന്തോഷത്തോടെ ദാഹം തീർത്തു മരിക്കാൻ കഴിയുന്നു. എല്ലാ ദിവസവും യാസീൻ സൂറത്ത് പതിവാക്കുന്ന മോമിനീങ്ങൾ മരണപ്പെടുമ്പോ യാസീൻ സൂറത്തിലെ ഓരോ ഹർഫിനും പകരമായി 10 വീതം മാലാഖമാരെ അല്ലാഹു ആ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ മുഅ്മിനായ മനുഷ്യന്റെ മുമ്പിൽ യഖൂമൂന ബൈന യദൈഹി സുഫൂഫാ, ആ മാലാഖമാര് സഫിൽ അണിനിരക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ ഈ മനുഷ്യനോട് പറയുന്നു, അബ്ശിറു ബിൽ ജന്നാ, ഓ മനുഷ്യ സന്തോഷിച്ചോ, നിങ്ങളെല്ലാ ദിവസവും യാസീൻ ഓതിയിട്ടില്ലേ? നിങ്ങൾക്ക് റബ്ബ് സ്വർഗം തീരുമാനിച്ചിട്ടുണ്ട്. ദുനിയാവിൽ യാസീൻ ഓതിയത് കൊണ്ട് നിങ്ങളെ എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരാകുന്ന ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരലോക ജീവിതത്തിലും നിങ്ങളെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാകുന്ന ഞങ്ങളുണ്ട്. അതുകൊണ്ട് ധൈര്യപൂർവം നിന്നോളൂ. മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ പേടിക്കണ്ട, പതറണ്ട, വിഷമിക്കണ്ട. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റാഈലു അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഈ മലക്കുകളെ അസ്റാഈലു അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുമത്രേ, അല്പസമയം വെയിറ്റ് ചെയ്യൂ. അസ്റാഈൽ ഈ മനുഷ്യൻ എല്ലാ ദിവസവും യാസീൻ ഓതിയ മനുഷ്യനാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ട്. മലക്കുരി അദ്ദേഹം വിശ്രുബത്തിൽ ജന്ന സ്വർഗത്തിലെ മധുരപാനീയവുമായി കടന്നു വരുന്നുണ്ട്. ആ മധുരപാനീയം ഇദ്ദേഹത്തിന് കുടിപ്പിക്കും മുമ്പ് ഈ മനുഷ്യന്റെ റൂഹിനെ പിടിക്കല്ലോ.
അലൈഹിസ്സലാം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് മലക്കുരി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. സ്വർഗത്തിലെ ശീതള പാനീയം ആ മനുഷ്യന്റെ വായിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. സ്വർഗത്തിലെത്തുന്നത് വരെ ഈ വെള്ളം കുടിച്ച് മരിക്കുന്ന യാസീൻ പതിവാക്കിയ മുഅ്മിനായ മനുഷ്യന് പിന്നീട് ദാഹമില്ല. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും ഒരു യാസീൻ ഓതില്ലേ? നമ്മൾ വായന കേട്ട് പോയ പോരെ. ടിഷ്യൂ ഉണ്ടോ ഷാഫി? എല്ലാ ദിവസവും യാസീൻ സൂറത്ത് ഓതുമെന്ന് തീരുമാനിക്കുക. നമ്മൾ കഴിവിന്റെ പരമാവധി എന്ന നിബന്ധനയും കൂടി വെക്കുക. അതൊരു അസത്യമാകാതിരിക്കാൻ വേണ്ടി ഇൻഷാല്ലാ എല്ലാ ദിവസവും യാസീൻ ഓതുമെന്നുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കി കാണട്ടെ. എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തു യാസീൻ പതിവാക്കുക. അവസാനം സ്വർഗത്തിലെ മധുര പാനീയം കുടിച്ചിട്ട് ഈമാനോടുകൂടി കലിമ ചൊല്ലി നമുക്ക് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്കാണ്. തബാറക്കല്ലദീ ബിയദിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. സൂറത്തുൽ മുൽക്ക് 30 ആയത്തുകളുള്ള ഈ അധ്യായം മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ എല്ലാ ദിവസവും രാത്രികളിൽ പാരായണം ചെയ്യുന്നവർക്ക് മരിച്ചു ഖബറിലെത്തിയാൽ അവിടെ ചോദ്യമില്ല, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു തആല പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 3 മിനിറ്റ് മതി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ. അല്ലാഹു പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ വാഖിയയാണ്. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ അവർക്ക് ദാരിദ്ര്യം തൊട്ടുതീണ്ടുകയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, കണ്ടോ നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അന്നുതങ്ങൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അന്നുതങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോ സന്ദർശനത്തിന് വേണ്ടി കയറി ചെല്ലുകയാണ്. മഹാനവറുകളെ സന്ദർശിച്ച് തിരിച്ചു പോരുമ്പോ മക്കത്തെ സമ്പന്നനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിക്കുന്നു, അല്പം പണം തരാ. 6 പെൺമക്കളുള്ള നിങ്ങൾക്ക് ഒരുപക്ഷെ മരിക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായി ആ പണം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞോളണമെന്നില്ല, ഉപകാരപ്പെടുമെന്ന് ഇല്ല, മറിച്ച് നിങ്ങളുടെ മരണത്തിന്റെ ശേഷം നിങ്ങളെ പെൺകുട്ടികൾക്കെങ്കിലും ആ പണം ഉപകരിക്കുമല്ലോ, ഞാൻ അല്പം പണം തരാം. ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ് വലിയ സഹാബി വര്യനാണ്, നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുന്ന മഹാനാണ്, ഓദൂ ഇബ്നു മസ്ഊദ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഹബീബിന്റെ തിരുസവിധത്തിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി. സൂറത്തുൻ നിസാ അങ്ങ് പാരായണം ചെയ്തപ്പോ ഖുർആനിന്റെ മധുരമായ ശബ്ദത്തിലുള്ള പാരായണം കേട്ട് അർത്ഥതലങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നപ്പോ ഹബീബ് കരയാൻ തുടങ്ങി.
നിർത്തൂ, മസ്ഊദ് നിങ്ങളുടെ ഒത്ത് താങ്ങാൻ കഴിയുന്നില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് തങ്ങൾക്ക് ഓതിക്കൊടുത്ത ഒത്തുകാരനായ ഇബ്നു മസ്ഊദ് തങ്ങളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സന്ദർശിക്കുമ്പോ പണം തരട്ടെ എന്ന് അങ്ങനെ അന്വേഷിക്കുകയാണ്. ഉടനെ ഇബ്നു മസ്ഊദ് തങ്ങളുടെ മറുപടി, ഉസ്മാൻ വേണ്ട വേണ്ട, ഹബീബ് തങ്ങളുടെ നാവിൽ നിന്ന് ഞാനൊരു ഹദീസ് കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഒരു മുഅ്മിന് പാരായണം ചെയ്താൽ ലം യംസസു ഫഖ, അയാൾക്ക് ദാരിദ്ര്യം തൊട്ട് തീണ്ടുകയില്ല എന്ന് ആ ഹദീസ് കേട്ട അന്ന് മുതൽ ഇന്ന് വരെ എന്റെ 6 പെൺകുട്ടികളും എന്റെ മരണത്തിന്റെ ശേഷവും അവര് ആ സൂറത്തുൽ വാഖിയ ഓതുന്നു, ഓതുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ വിയോഗം നടന്നാൽ എന്റെ മക്കൾക്ക് പട്ടിണി പിടികൂടുമോ, ഞെരുക്കം അനുഭവിക്കുമോ എന്നെനിക്ക് പേടിയില്ല. ഇന്ന് നിങ്ങളുടെ പണം ഞാൻ സ്വീകരിക്കുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അന്നുതങ്ങളാണ് പറഞ്ഞത്, ഓ ഉമ്മമാരെ, ഓ എന്റെ സുഹൃത്തുക്കളെ, സൂറത്തുൽ വാഖിയ ഓതണേ. സാമ്പത്തികമായ അഭിവൃദ്ധിയും ദുനിയാവിൽ നല്ല ഐശ്വര്യവും സമ്പാദിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ. നാലാമത്തെ സൂറത്ത് സൂറത്തു സജദയാണ്. അഞ്ചാമത്തേത് സൂറത്തുർ റഹ്മാനാണ്. ഈ രണ്ട് സൂറത്തുകളും ഓതുന്നവർക്ക് ആഖിറത്ത് നന്നായി മരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, സ്വർഗലോകത്ത് വലിയ ഉന്നതമായ പദവികൾ ലഭിക്കുന്നു. എന്റെ ധന്യരായ വലിയുപ്പ എല്ലാ ദിവസവും സൂറത്തുർ റഹ്മാൻ ഓതാറുണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച രാവി സൂറത്തുൽ മുൽക്കൂദി, സൂറത്തുൽ കഹഫും ഓതി, മൂന്നാമത് സൂറത്തുർ റഹ്മാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ കലാമ് പരിശുദ്ധ ഖുർആൻ അതാ മുസ്ഹഫ് മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് ബെഡിൽ അങ്ങ് മലർന്നു കിടന്നു. കലിമ ചൊല്ലി അങ്ങ് മരിച്ചുപോയി. അല്ലാഹു നമുക്കും അങ്ങനെയുള്ള നല്ല ഒരു മരണം പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ ഓതുന്ന മുഅ്മിനീങ്ങൾ അത് വിജയത്തിന്റെ വലിയ അടയാളമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യർജൂന തിജാറത്തിൽ ലന്തബൂ, ഖുർആൻ ഓതുന്നവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ലാഭങ്ങൾ നേട്ടങ്ങൾ.